എസ് എസ് എൽ സി ഗണിതശാസ്ത്ര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്ഥിതിവിവര കണക്ക് എന്ന പാഠഭാഗത്തിലേക്ക് സ്വാഗതം. നമ്മൾ മാധ്യമത്തെക്കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ ഒന്നാമത്തെ ഭാഗമാണ് ഇത്. കുറേ സംഖ്യകൾ തന്നാൽ എങ്ങനെ മാധ്യമം കാണാം? അതിനാദ്യം മാധ്യമം എന്താണെന്ന് അറിയണം. തന്നിരിക്കുന്ന സംഖ്യകളെ ചെറുതിൽ നിന്നും വലുതിലേക്ക് എന്ന ക്രമത്തിൽ എഴുതിയാൽ നടുവിലുള്ള സംഖ്യയാണ് നാം മാധ്യമം എന്ന് പറയുന്നത്. ഉദാഹരണമായി ഈ ചിത്രം നോക്കൂ. കുറേ പേരുടെ ഉയരത്തെ സൂചിപ്പിക്കുന്ന ഒരു ചിത്രമാണ്. ഇതിൻ്റെ മാധ്യമം കാണാൻ നാം ചെയ്യുന്നത് ഇവരെ ഉയരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമമായി നിർത്തുന്നു. അങ്ങനെ നിർത്തിയാൽ നടുവിലുള്ള ആളുടെ ഉയരമാണ് മാധ്യമം. ഇവിടെ അഞ്ചു പേരാണുള്ളത്. ചെറിയ സംഖ്യ ആയതുകൊണ്ട് തന്നെ നടുവിലുള്ളയാളെ നമുക്ക് ഈ ചിത്രത്തിൽ നോക്കിയാൽ തന്നെ കാണാം. ആളുകളുടെ എണ്ണം ഒറ്റയാണെങ്കിൽ നടുവിലുള്ള ആളെ കാണാൻ ആളുകളുടെ എണ്ണത്തോട് ഒന്നു കൂട്ടിയതിൻ്റെ പകുതി കണ്ടാൽ മതി. അപ്പോൾ ഇവിടെ മാധ്യമം 170 ആണെന്ന് മനസ്സിലായി. ഇനി ഈ ചിത്രത്തിലാണെങ്കിലോ, ഇവിടെ 6 പേരുണ്ട്. അപ്പോൾ എങ്ങനെ മാധ്യമം കാണാം? നടുവിൽ ആരുമില്ല എന്ന് പറയാം, അല്ലെങ്കിൽ നടുവിൽ 2 പേരുണ്ട് എന്ന് പറയാം. ഇങ്ങനെ ഇരട്ടസംഖ്യയാണ് വരുന്നതെങ്കിൽ മാധ്യമം കാണാൻ നടുവിലുള്ള 2 സംഖ്യകളുടെയും അല്ലെങ്കിൽ 2 പേരുടെ ഉയരത്തിൻ്റെയും ശരാശരി കണ്ടാൽ മതി. അതായത് ഇവരുടെ ഉയരം കൂട്ടും, അതിൻ്റെ കണ്ടാൽ മതി. 6 പേരാണെങ്കിൽ നടുവിലുണ്ടാവുക 6-ൻ്റെ പകുതിയായ 3-ാമത്തെയും അതിനോടടുത്ത 4-ാമത്തെയും ആൾക്കാരായിരിക്കും. ഇപ്പോൾ സംഖ്യകളുടെ എണ്ണം ഇരട്ടയാണെങ്കിലും ഒറ്റയാണെങ്കിലും മാധ്യമം കാണണമെന്ന് പഠിച്ചു. എല്ലായ്പ്പോഴും ഇങ്ങനെ കുറേ സംഖ്യകൾ തന്ന് മാധ്യമം കാണാനുള്ള ചോദ്യമല്ല ഉണ്ടാവുക. ഒരു പട്ടികയെ ബന്ധപ്പെടുത്തിക്കൊണ്ട് കുറേ വിഭാഗങ്ങളും ആ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ആളുകളെയും ബന്ധിപ്പിച്ചുകൊണ്ട് മാധ്യമം കാണാനുള്ള ചോദ്യമുണ്ടാകും. ഈ രേഖാചിത്രം ഒന്ന് നോക്കുക. ഇതെന്താണെന്ന് പറയാം. ഇവിടെ ഉദ്ദേശിച്ചത് ഒരു ക്ലാസ്സിലെ കുറേ കുട്ടികൾക്ക് പരീക്ഷയ്ക്ക് കിട്ടിയ മാർക്കിനെ സൂചിപ്പിക്കുന്ന ഒരു രേഖാചിത്രമാണ്. 0 മുതൽ 10 വരെ മാർക്ക് കിട്ടിയ 4 പേർ, 10 മുതൽ 20 വരെ മാർക്ക് കിട്ടിയ 4 പേർ, 20 മുതൽ 30 വരെ 5 പേർ, അടുത്തതിൽ 6, 5, 3, 12, 4 എന്നിങ്ങനെ കുട്ടികളാണ് വിഭാഗങ്ങളിലായി ഉള്ളത്. ഈ കുട്ടികളുടെ ഒന്നും തന്നെ മാർക്ക് നമുക്കറിയില്ല. നമുക്ക് മാധ്യമം കാണണം. അപ്പോൾ നമ്മൾ ചില സങ്കല്പങ്ങളിലൂടെ മുന്നോട്ട് പോകേണ്ടി വരും. നമ്മളെ പാഠപുസ്തകത്തിൽ പറഞ്ഞത് പ്രകാരം നമ്മൾ ചെയ്യുന്ന രീതി, ഇവിടെ ഓരോ വിഭാഗത്തിലും ഉള്ള ആളുകളുടെ മാർക്ക് വ്യത്യസ്തമാണെന്നും ആ മാർക്കുകളെല്ലാം തന്നെ സമാന്തര ശ്രേണിയിലാണ് എന്ന സങ്കല്പത്തിലുമാണ് നമ്മൾ ഈ ക്രിയ ചെയ്യുന്നത്. ഉദാഹരണമായി 0 മുതൽ 10 വരെയുള്ള ഈ വിഭാഗത്തിൽ 4 പേരുണ്ടെങ്കിൽ ഈ അകലത്തെ നമ്മൾ 4 തുല്യമായ ഭാഗങ്ങളാക്കി മാറ്റുന്നു. അങ്ങനെ മാറ്റിയ ഓരോ ഭാഗത്തിൻ്റെയും നടുവിലാണ് ഓരോരുത്തരെയും നാം മാർക്ക് പരിഗണിക്കുന്നത്. അടുത്തതിലും അതേപോലെ 4 ഭാഗങ്ങളാക്കി മാറ്റുന്നു. ഇവിടെ എത്ര ഭാഗമാക്കി മാറ്റണം? 5 ഭാഗമാക്കി മാറ്റണം. ഇവിടെയാണെങ്കിലോ 6 ഭാഗം എന്നിങ്ങനെ പോകുന്നു. അപ്പോൾ ഇങ്ങനെ ഭാഗങ്ങളാക്കി മാറ്റുമ്പോൾ ഇവരുടെ മാർക്കുകൾ സമാന്തര ശ്രേണിയിലാണെന്നും സമാന്തര ശ്രേണിയാകുമ്പോൾ ആ ശ്രേണിക്ക് പൊതുവ്യത്യാസം ഉണ്ടാകും എന്നും ഉള്ള ഒരു ആലോചനയാണ് നാം ഇവിടെ പ്രയോഗിക്കുന്നത്. ഉദാഹരണമായി ഇവിടുത്തെ മധ്യമ വിഭാഗം 40-50 ആണെന്നിരിക്കട്ടെ. ഈ വിഭാഗത്തെ നമ്മൾ തുല്യമായ 5 ഭാഗങ്ങളാക്കി മാറ്റും. അത് ഞാൻ ഒന്നുകൂടെ വ്യക്തമായി കാണിക്കാം. ഈ വിഭാഗം മാത്രം പരിഗണിക്കുന്നു. ഇവിടെ 40-50 വരെ എന്ന് പറയുമ്പോൾ ഓരോ വിഭാഗത്തിലും അവസാനമുള്ള സംഖ്യ ആ വിഭാഗത്തിലെ മാർക്കായി പരിഗണിക്കുന്നില്ല. 40 കിട്ടിയ കുട്ടി ഉണ്ടാകാം, 50 കിട്ടിയത് തീർച്ചയായും ഉണ്ടാവില്ല, 50-ൻ്റെ തൊട്ടടുത്തു വരെ എന്നതാണ് നമ്മുടെ തീരുമാനം.
അപ്പോൾ ഈ വിഭാഗത്തിൽ അഞ്ച് പേരായതുകൊണ്ട് തന്നെ ഈ അകലത്തെ നാം അഞ്ച് തുല്യ ഭാഗങ്ങളാക്കി മാറ്റുന്നു. 40-50 വരെയുള്ള അകലം 10 ആണ്, അതിന് 50-ൽ നിന്ന് 40 കുറച്ചാൽ മതി. ആ 10-നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 2 ആണ് കിട്ടുക. അപ്പോൾ ഈ വിഭാഗത്തെ നമ്മൾ ഓരോ ഉപവിഭാഗങ്ങളാക്കി മാറ്റി 40-ൻ്റെ കൂടെ 2 കൂട്ടി 42, അതിൻ്റെ കൂടെ 2 കൂട്ടി 44, 46, 48, 50. ഇതിൽ 40-ൻ്റെയും 42-ൻ്റെയും നടുവിലാണ് ഈ വിഭാഗത്തിലെ ഒന്നാമത്തെ ആളുടെ മാർക്ക് എന്ന് പറയുമ്പോൾ ഈ 40-ൻ്റെ കൂടെ ഇവിടെ വന്ന ഈ ദൂരം, ഈ ദൂരത്തിൻ്റെ പകുതിയാണ് നാം കൂട്ടുന്നത്. അതായത് ഇയാളുടെ മാർക്ക് 41 ആണ്. പിന്നെയും ഒന്ന് കൂടിയാണ് 42 ആയത്. അപ്പോൾ അടുത്ത ആളുടെ മാർക്ക് ഇതിൻ്റെ കൂടെ 2 കൂട്ടിയതാണ്, അതായത് 43. അടുത്ത ആളുടേത് 45, അടുത്തത് 47, 49, ഇങ്ങനെയാണ്. അപ്പോൾ ഓരോ വിഭാഗത്തിലും ആളുകളുടെ എണ്ണത്തിനനുസരിച്ച് ആ എണ്ണം കൊണ്ട് വിഭാഗത്തിൻ്റെ നീളത്തെ ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ സംഖ്യയെ പൊതുവ്യത്യാസം എന്ന് പറയാം. ഓരോ വിഭാഗത്തിലെയും ഒന്നാമത്തെ ആളുടെ മാർക്ക് കിട്ടാൻ ആ വിഭാഗത്തിൻ്റെ ഏറ്റവും ചെറിയ വിലയുടെ പൊതുവ്യത്യാസത്തിൻ്റെ പകുതി കൂട്ടിയാൽ മതി. ഇതുപയോഗിച്ചാണ് നമ്മൾ ഈ കണക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് കണക്കിലേക്ക് കടക്കാം. ഇവിടെയുള്ള ചോദ്യം: ഒരു ക്ലാസ്സിലെ കുട്ടികൾക്ക് കണക്ക് പരീക്ഷയിൽ ലഭിച്ച മാർക്കിനെ സൂചിപ്പിക്കുന്ന പട്ടികയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ പട്ടിക നമുക്കൊന്ന് നോക്കാം. മാർക്ക് തന്നിട്ടുണ്ട്, വിഭാഗങ്ങളായിട്ടാണ് മാർക്കുള്ളത്, ഓരോ വിഭാഗത്തിലെയും കുട്ടികളുടെ എണ്ണം അടുത്ത നിരയിൽ തന്നിരിക്കുന്നു. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. ക്ലാസ്സിലെ ആകെ കുട്ടികളുടെ എണ്ണം എത്ര? എത്രാമത്തെ കുട്ടിയുടെ മാർക്കാണ് മധ്യമം? മധ്യമ വിഭാഗം ഏത്? ആ വിഭാഗത്തിലെ കുട്ടികളുടെ എണ്ണം എത്ര? ആ വിഭാഗത്തിലെ ആദ്യത്തെ കുട്ടിയുടെ മാർക്ക് എത്ര? മാർക്കിൻ്റെ മധ്യമം എത്ര? അപ്പോൾ ഇങ്ങനെ 6 ഉപചോദ്യങ്ങളാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഈ 6ഉം ചോദിച്ചിട്ടില്ല എങ്കിലും ഇതിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകേണ്ടതായി വരും. നമുക്ക് ഉത്തരത്തിലേക്ക് കടക്കാം. ഉത്തരത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ 2 കോളമുള്ള ഒരു പട്ടിക കൂടെ വരയ്ക്കേണ്ടിയിരിക്കുന്നു. ഞാൻ തന്നിരിക്കുന്ന ചോദ്യത്തോടൊപ്പം ചേർത്ത് അത് 4 നിരയാക്കി എഴുതുന്നു. അങ്ങനെയാകുമ്പോൾ നമുക്ക് തെറ്റിപ്പോകാനുള്ള സാധ്യത കുറയും. അതൊരു സഹായത്തിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ഇത് തന്നതാണ്, ഇതും തന്നതാണ്, അടുത്ത 2 തലക്കെട്ടുകളും നമുക്ക് തന്ന ചോദ്യത്തിലുള്ള തലക്കെട്ടുകൾ തന്നെയാണ്. ഇനി ഇവിടെ നമ്മൾ എഴുതുന്ന ഈ ഭാഗത്തെ നമുക്ക് ഒരു സഞ്ചിതാവൃത്തി പട്ടിക എന്നോ അല്ലെങ്കിൽ ലെസ് ദാൻ കുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ എന്നോ പറയാം. അപ്പോൾ ഇവിടെ കുറവുകളുടെ ഒരു പട്ടികയാണ് നാം എഴുതുന്നത്. ഈ വിഭാഗത്തിൻ്റെ ഏറ്റവും കൂടിയ വില 10 ആണ്. അപ്പോൾ നമ്മളിവിടെ എഴുതുന്നത് 10-ൽ കുറവ് മാർക്ക് കിട്ടിയ കുട്ടികൾ എത്ര, ആ എണ്ണമാണ് ഇവിടെ എഴുതുന്നത്. അപ്പോൾ അത് 0-ത്തിനും 10-നും ഇടയിലുള്ള നമ്പർ തന്നെയാണ്, 4 ആണത്. ഇവിടെ അപ്പോൾ എന്തെഴുതും? അടുത്ത വിഭാഗത്തിൻ്റെ ഈ വില 20-ൽ കുറവ്. 20-ൽ കുറവെന്ന് പറയുമ്പോൾ 10-ൽ കുറഞ്ഞ ഈ 4ഉം വന്നു, 10-നും 20-നും ഇടയിലുള്ള ഈ 4ഉം വന്നു, രണ്ടും കൂടെ കൂട്ടുമ്പോൾ 8 ആണ്. ഇവിടെ 30-ൽ കുറവ്, അപ്പം 8-ഉം 5-ഉം കൂട്ടണം, 13. ഇനി 40-ൽ കുറവ് എന്ന് പറയുമ്പോൾ 13-ഉം 6-ഉം 19. 50-ൽ കുറവ് എന്ന് പറയുമ്പോൾ 19-ഉം 5-ഉം 24. ഇതേപോലെ തുടരുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇവിടെയാണെങ്കിൽ ഇതേപോലെ അടുത്തത് ഈ 39-ൻ്റെ കൂടെ 4ഉം കൂടെ കൂട്ടി 43. ഈ പട്ടിക നമുക്ക് ഉത്തരക്കടലാസിൽ വേണ്ടതാണ്. ഇതിനെ അപകീർത്തിച്ചാണ് നമ്മളിനി ചോദിച്ചിരിക്കുന്ന ചോദ്യം ഉത്തരമിടുന്നത്. അതുകൊണ്ട് തന്നെ ഈ പട്ടിക ഞാൻ സ്ക്രീനിൻ്റെ വലതുഭാഗത്തേക്ക് മാറ്റിവെക്കുന്നു. ഇടതുഭാഗത്ത് കാര്യങ്ങൾ ചെയ്തു പോകാം. നമുക്കിവിടെ ആദ്യത്തെ ചോദ്യം ഈ വിഭാഗത്തിലെ ആകെ കുട്ടികൾ അല്ലെങ്കിൽ ഈ ക്ലാസ്സിലെ ആകെ കുട്ടികളുടെ എണ്ണം എത്ര എന്നതാണ് നമ്മുടെ ചോദ്യം. അത് ഇവിടെ നമുക്ക് കാണാം. 80-ൽ കുറവ് മാർക്ക് കിട്ടിയ കുട്ടികൾ എന്ന് പറയുന്നത് 43 ആണ്. അല്ലെങ്കിൽ ഈ സംഖ്യകളെല്ലാം കൂടെ കൂട്ടിയ സംഖ്യയാണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ ആകെ കുട്ടികളുടെ എണ്ണം 43 ആണെന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ പറയാം. പിന്നീട് ചോദിച്ചിരിക്കുന്ന ചോദ്യം:
എത്രാമത്തെ കുട്ടിയുടെ മാർക്കാണ് മധ്യമമായി വരിക? അപ്പോൾ ഇവിടെ ആകെ കുട്ടികളുടെ എണ്ണം 43 ആണ്. 43 ഒറ്റ സംഖ്യയാണ്. നമ്മൾ നേരത്തെ 5 കുട്ടികളുടെ ഉയരത്തെ പറ്റി പറഞ്ഞതുപോലെ തന്നെ ഇവിടെ 43 എന്നത് ഒറ്റ സംഖ്യയാണ്. അപ്പോൾ നടുവിലത്തെ കുട്ടിയുടെ മാർക്കാണ് മധ്യമമായിട്ട് വരുന്നത് എന്ന് പറഞ്ഞാൽ 43 കുട്ടികൾ നടുവിലുടെ മാർക്ക്. 43-ന്റെ മധ്യഭാഗം കാണാൻ 43-ന്റെ കൂടെ ഒന്നും കൂടെ കൂട്ടുന്നു, പകുതി കാണുന്നു. അതായത് 44-ന്റെ പകുതി 22-ാം കുട്ടിയുടെ മാർക്ക് എന്ന് നമുക്ക് പറയാം. അടുത്ത ചോദ്യം, മധ്യമ വിഭാഗം ഏതാണ് എന്ന് പറഞ്ഞാൽ ഈ 22-ാമത്തെ കുട്ടി ഉൾപ്പെടുന്ന വിഭാഗം ഏത് എന്നാണ്. അതിനാണ് നമുക്ക് ഈ ഒരു കോളം നമ്മളെ സഹായിക്കുന്നത്. ഇവിടെ എത്തുമ്പോൾ 4 കുട്ടികളായി, ഇവിടെ എത്തുമ്പോൾ 8, ഇവിടെ എത്തുമ്പോൾ 13, ഇവിടെ എത്തുമ്പോൾ 19, ഇവിടെ എത്തുമ്പോഴോ 24 ആയി. അതായത് 19 കഴിഞ്ഞ് 20-ാമത്തെയും 21-ാമത്തെയും 22-ാമത്തെയും 23-ാമത്തെയും 24-ാമത്തെയും കുട്ടികൾ 40-50 എന്ന ഈ വിഭാഗത്തിലാണ്. അപ്പോൾ നമ്മുടെ മധ്യമ വിഭാഗം എന്ന് പറയുന്നത് ഈ 40-50 ആണ് എന്ന് പറയാം. ഇനി അടുത്ത ചോദ്യം, ആ വിഭാഗത്തിലുള്ള കുട്ടികളുടെ എണ്ണം എത്ര എന്നാണ്. ഇവിടെ മാർക്ക് 40-ും 50-ും ആണെങ്കിൽ ആ വിഭാഗത്തിലെ കുട്ടികളുടെ എണ്ണം 5 ആണ്. അപ്പോൾ നമുക്ക് 5 എന്ന് പറയാം. അപ്പോൾ ഈ കാര്യം തെറ്റിപ്പോവാതിരിക്കാൻ നമുക്ക് ഈ രണ്ട് കോളങ്ങളും കൂടെ ഇതിനോട് ചേർത്ത് വരയ്ക്കുന്നത് നല്ലതായിരിക്കും. ഇനി നമുക്ക് വേണ്ടത് ഈ മധ്യമ വിഭാഗത്തിലെ ആദ്യത്തെ കുട്ടിയുടെ മാർക്ക് എത്ര എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യത്തെ കുട്ടിയുടെ മാർക്ക് കാണാൻ ആദ്യത്തെ കുട്ടിയുടെ സ്ഥാനം കാണണം. ഇവിടെ എത്തുമ്പോൾ 19 കുട്ടികളായി. അപ്പോൾ ഈ വിഭാഗത്തിലെ ആദ്യത്തെ കുട്ടി എന്ന് പറയുമ്പോൾ 20-ാമത്തെ കുട്ടിയായിരിക്കും. 20-ാമത്തെ കുട്ടിയുടെ മാർക്ക് നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഈ വിഭാഗത്തിനെ തുല്യമായ 5 ഭാഗങ്ങളാക്കി മാറ്റണം. അതായത് ഇവിടെ നമ്മളൊരു സമാന്തര ശ്രേണി രൂപീകരിക്കുകയാണ്. അതിനുവേണ്ടി നാം പൊതുവ്യത്യാസം കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ 50-ൽ നിന്നും 40 കുറച്ചത് അതിനെ 5 കൊണ്ട് ഹരിച്ചതായിരിക്കും. അതായത് 10/5 എന്ന് പറയാം, അതായത് 2 എന്ന് പറയാം. ഇവിടുത്തെ പൊതുവ്യത്യാസം 2 ആണ്. അപ്പോൾ ഈ വിഭാഗത്തിലെ ആദ്യത്തെ കുട്ടി എന്ന് പറയുന്നത് 20-ാമത്തെ കുട്ടിയാണ്. 20-ാമത്തെ കുട്ടിയുടെ മാർക്ക് കാണാൻ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ചിത്രത്തിൽ പറഞ്ഞതുപോലെ ഇവിടുത്തെ ഏറ്റവും ചെറിയ വില 40 ആണ്. 40-ൻ്റെ കൂടെ പൊതുവ്യത്യാസത്തിൻ്റെ പകുതി കൂടെ കൂട്ടിയാൽ മതി അല്ലേ. മധ്യമ വിഭാഗത്തിലെ ആദ്യത്തെ കുട്ടിയുടെ മാർക്ക് എന്ന് പറഞ്ഞാൽ 20-ാമത്തെ കുട്ടിയുടെ മാർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ 40 കൂട്ടണം പൊതുവ്യത്യാസത്തിൻ്റെ പകുതി, അതായത് 41. നമ്മൾ സമാന്തര ശ്രേണിയുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഈ കാര്യം പറയുന്നു. 20-ാം കുട്ടിയുടെ മാർക്കിനെ നമുക്ക് ആ ശ്രേണിയുടെ 20-ാം പദമായി പരിഗണിക്കാം. അപ്പോൾ നമുക്ക് x20=41 എന്ന് പറയാം. അതൊരു സൗകര്യത്തിന് വേണ്ടി എഴുതുന്നു എന്ന് മാത്രം. ഇനി നമുക്ക് മധ്യമമാണ് കാണേണ്ടത്. അപ്പം മധ്യമം എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. 22-ാമത്തെ കുട്ടിയുടെ മാർക്കാണ്. നമുക്ക് വീണ്ടും ഇവിടെ എഴുതാം. 22-ാമത്തെ കുട്ടിയുടെ മാർക്ക് എന്ന് പറയുന്നത് ഈ ശ്രേണിയുടെ 22-ാം പദം തന്നെയാണ്. 20-ാം പദവും അറിയാം, പൊതുവ്യത്യാസവും അറിയാം. അപ്പോൾ 22-ാം പദം എന്ന് പറഞ്ഞാൽ 20-ാം പദത്തിൻ്റെ കൂടെ 2 പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടിയതാണ്. അപ്പോൾ നമുക്ക് 41 കൂട്ടണം 2 × 2 എന്ന് എഴുതാം. അതായത് 41 കൂട്ടണം 4, അതായത് 45. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരമായി. ഈ മധ്യമം നമുക്ക് എളുപ്പത്തിൽ കാണാൻ സാധിച്ചത് ഇവിടെ പൊതുവ്യത്യാസം ഒരു പൂർണ്ണസംഖ്യ ആയതുകൊണ്ടാണ്. എല്ലായ്പ്പോഴും പൊതുവ്യത്യാസം പൂർണ്ണസംഖ്യ വരണം എന്നില്ല. അപ്പോൾ അങ്ങനെ പൂർണ്ണസംഖ്യ പൊതുവ്യത്യാസം വരാത്ത ഒരു ചോദ്യവും കൂടെ ചർച്ച ചെയ്യുന്നതിലൂടെയേ നമ്മുടെ ഈ ഒരു സെഷന് ഒരു പൂർണ്ണതയുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ചോദ്യം കൂടെ ഇവിടെ ചർച്ച ചെയ്യുകയാണ്. ഇവിടെയും ഇതേപോലെ ഒരു പട്ടിക തന്നിരിക്കുന്നു, ഇതിനെ ഇവിടെ ആവർത്തിച്ചിരിക്കുന്നു. നമുക്ക് നേരത്തെ പറഞ്ഞ 6 ചോദ്യങ്ങൾക്കും ഉത്തരം കാണണം. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ഭാഗം ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. പൊതുവ്യത്യാസം കാണുന്നത് മുതൽ അങ്ങോട്ടുള്ള കാര്യങ്ങളെ കൂടുതൽ വിശദീകരിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പട്ടിക തയ്യാറാക്കാം. ഇവിടെയുള്ള ഈ ലെസ് ദാൻ കുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ അല്ലെങ്കിൽ സഞ്ചിതാവൃത്തി പട്ടിക എന്ന് പറയുന്നത് ഇവിടെയുണ്ട്.
കുറവിൻ്റെ പട്ടികയാണ്. അത് വെച്ചുകൊണ്ട് നമുക്ക് ആദ്യത്തെ നാല് ചോദ്യങ്ങൾക്ക് ഉത്തരം എളുപ്പത്തിൽ പറയാം. ആകെ കുട്ടികൾ ഇവിടെ വരുന്ന 71 ആണ്. മധ്യമം 71 കുട്ടികളിൽ നടുവിലെ കുട്ടിയുടെ മാർക്കാണ്. 71 കുട്ടികളിൽ നടുവിലെ കുട്ടി കാണാൻ 71-ൻ്റെ കൂടെ ഒന്നും കൂടെ കൂട്ടി 72, അതിൻ്റെ പകുതി 36. അപ്പോൾ 36-ാം കുട്ടിയുടെ മാർക്ക്. 36-ാമത്തെ കുട്ടി ഉൾപ്പെടുന്ന വിഭാഗം നോക്കാം. ഇവിടെ എത്തുമ്പോൾ 28 കുട്ടികളായി. 29-ാമത്തത് മുതൽ 48 വരെ ഇവിടെയാണ്. അപ്പോൾ 36-ാമത്തെ കുട്ടിയും ഈ വിഭാഗത്തിലാണ്. അതുകൊണ്ട് മധ്യമ വിഭാഗം 30-40. ആ വിഭാഗത്തിലെ ആകെ കുട്ടികളുടെ എണ്ണം ഇതാ, ഇവിടെ 20. അത്രയും കിട്ടി. ഇനി നമുക്ക് പൊതുവ്യത്യാസം കാണാം. പൊതുവ്യത്യാസം ഡി എന്ന് പറയുന്നത് 40-30/20 10/20 അതായത് 1/2. പൊതുവ്യത്യാസം ഇവിടെ പൂർണ്ണസംഖ്യയല്ല, ഭിന്നസംഖ്യ രൂപമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മുടെ ചോദ്യം മധ്യമ വിഭാഗത്തിലെ ആദ്യത്തെ കുട്ടിയുടെ മാർക്കാണ് അല്ലേ. മധ്യമ വിഭാഗത്തിലെ ആദ്യ കുട്ടിയുടെ മാർക്ക് എന്ന് പറയുമ്പോൾ എത്രാമത്തെ കുട്ടിയുടെ മാർക്കായിരിക്കും? ഇതാണ് മധ്യമ വിഭാഗം. ഇവിടെ എത്തുമ്പോൾ 28 കുട്ടിയായി. ഇവിടെ എത്തുമ്പോൾ 29-ാമത്തെ കുട്ടിയാണ് വരിക. അത് ആ ശ്രേണിയുടെ 29-ാം പദവും കൂടെയാണെന്നുള്ളത് ഓർത്തുള്ളത്. അത് 30-ൻ്റെ കൂടെ അല്ലേ, ഇവിടുത്തെ ഏറ്റവും ചെറിയ വിലയായ 30-ൻ്റെ കൂടെ പൊതുവ്യത്യാസത്തിൻ്റെ പകുതി കൂട്ടിയതാണ്. 30 1/4 എന്ന് എഴുതാം. 29-ാം പദമായതുകൊണ്ട് നമുക്ക് x 29 = 30 പറയാം. ഇനി നമുക്ക് മധ്യമം കാണണം. മധ്യമം 36-ാം കുട്ടിയുടെ മാർക്കാണ്. 29-ാം പദവും അറിയാം, പൊതുവ്യത്യാസവും അറിയാം. അപ്പോൾ നമുക്ക് ഈ 36-ാമത്തെ പദം എന്ന് പറഞ്ഞാൽ 29-ാം പദത്തിൻ്റെ കൂടെ 7 പൊതുവ്യത്യാസം കൂട്ടിയതാണ്. കാരണം 29-ഉം 7-ഉം കൂട്ടിയതാണ് 36. ഈ രണ്ട് വിലകളും നമുക്കറിയാം. അതിവിടെ കൊടുക്കുകയാണെങ്കിൽ 30 × 7 ഗുണിക്കണം 1/2 കൂട്ടിയതാണ്. അതായത് 30 × 7/2. ഇത് പലതരത്തിലും ചെയ്യാം. ഇവിടെ ഒരു സൗകര്യത്തിന് വേണ്ടി 30 × 3.5 എന്നെഴുതാം. 30-ഉം 3-ഉം കൂട്ടിയാൽ 33 ആണ്. 1/2 ഉം 1/2 ഉം കൂട്ടിയാൽ 3/4 ആണ്. അപ്പോൾ നമുക്ക് 33 3/4 അല്ലെങ്കിൽ 33 3/4 എന്നെഴുതാം. ഇതോടെ നമുക്ക് ഈ ഒരു പ്രോബ്ലവും പൂർണ്ണമായും ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആൾക്കാരുടെ എണ്ണം അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന സംഖ്യകൾ, പരിഗണിക്കുന്ന സംഖ്യകളുടെ എണ്ണം ഒറ്റയാണെങ്കിൽ മധ്യമം കാണുന്ന രീതിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി കുട്ടികളുടെ എണ്ണം അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരുടെ എണ്ണം ഇരട്ടയാണെങ്കിലുള്ള രീതി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്.